ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ടേബിൾ മാജിക്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ നാടൻ പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് പഴംപൊരി. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തതാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ അതിൻ്റെ 2 സൈഡൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് 3 പീസാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുഴുവൻ പഴവും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ പഴംപൊരി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിക്കുന്നുണ്ട്. അത് പപ്പടമാണ്. ഒരു പപ്പടം ചെറിയ പീസാക്കി മുറിച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് വയ്ക്കുക. അത് കുതിർന്നതിന് ശേഷം നമ്മൾ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി പഴംപൊരിയുടെ മാവ് തയ്യാറാക്കുക. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഗോതമ്പ് പൊടി ഒരു പ്രത്യേക ടേസ്റ്റാണ് പഴംപൊരിക്കുമ്പോൾ. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും, ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇതിൽക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കളർ കിട്ടാൻ വേണ്ടി ഇടുന്നുണ്ട്. 1 നുള്ള് ഉപ്പോട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പപ്പടമൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് പതുക്കനെ അടച്ചു കൊടുത്താൽ മതി. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു മിക്സാണ് പഴംപൊരിയിൽ ഉപയോഗിക്കുന്നത്. നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും പഴംപൊരി. ഭയങ്കര ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇനി ഇത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ 1/2 കപ്പ് തന്നെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് പഴംപൊരിയുടെ മാവ് ഉണ്ടാവേണ്ടത്. ഇങ്ങനെ മാവുണ്ടാക്കിയതിന് ശേഷം അതൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ പഴംപൊരിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽക്ക് നമുക്ക് ഓരോ പഴം മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം പഴം പൊരിച്ചെടുക്കാനായിട്ട്. എന്നാലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ബാക്കിയുള്ള പഴവും പൊരിച്ചെടുക്കാം. നമ്മൾ 1 സ്പൂൺ അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബീഫ് കറിയിലൊക്കെ മുക്കി കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.